ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കേരളത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് അക്ഷരം പ്രതി തെളിയിച്ചിരിക്കുകയാണ്. ഒന്ന്, തുലാമാസം 1-ാം തീയതി ശബരിമലയിലേക്ക് പോകുമ്പോൾ, ന രാജ്യം ന രാജാസീത് ന ദണ്ഡ്യോ ന ച ദണ്ഡിനഹ ധർമ്മേണ ഇവ പ്രജാ സർവേ രക്ഷന്തി സ്മ പരസ്പരം. ധർമ്മശാസ്ത്രത്തിലെ അവസാനത്തെ വരിയാണത്. ന രാജ്യം, രാജ്യത്തിന് അതിർത്തികളില്ല. ന രാജാ ആസീത്, ഒരു രാജാവ് ഭരിക്കാൻ അത്യാവശ്യമായിട്ടില്ല, വേണ്ടതില്ല. അങ്ങനെ ഒരു രാജാവിൻ്റെ ആവശ്യവും വലുതായിട്ടില്ല. രാജ്യത്തിന് അതിർത്തികളും വലുതായിട്ട് കൃത്യമായിട്ട് അളന്ന് തട്ടപ്പെടുത്തേണ്ട ആവശ്യവും ഇല്ല. ന രാജ്യം ന രാജാസീത്, ന ദണ്ഡ്യോ, ശിക്ഷ കൊടുക്കേണ്ടവരില്ല. ന ച ദണ്ഡിനഹ, ശിക്ഷ എടുക്കേണ്ടവരും ഇല്ല. ശിക്ഷിക്കപ്പെടേണ്ടവരും ശിക്ഷ കൊടുക്കേണ്ടവരും ഇല്ല. ധർമ്മേണ ഏവ പ്രജാ സർവേ, പ്രജകളെല്ലാം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ. രക്ഷന്തിസ്മ പരസ്പരം, പരസ്പരം രക്ഷിച്ചുകൊണ്ട് വന്നു. ഒരു പോലീസ് രാജിൻ്റെ കീഴിലല്ല ഭാരതം നിലനിന്നത്, സാംസ്കാരിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. തുലാമാസം 1-ാം തീയതിയും വൃശ്ചികമാസം ആരംഭിക്കുന്നതിന് 10 ദിവസം മുമ്പ്, ഇന്നലെ വൈകുന്നേരവും ഇന്നുമായിട്ട്, ശരിക്ക് കൃത്യം പറഞ്ഞാൽ നവംബർ മാസം 5-6 തീയതികളിൽ നട തുറന്നപ്പോൾ, ഈ രണ്ട് ദിവസങ്ങളിലും 3 ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകൾ, ഫെമിനിസ്റ്റുകൾ വന്നതല്ലാതെ അഞ്ജു എന്ന് പറഞ്ഞ ചേർത്തലക്കാരി പത്രത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി, കൊലപാതകിയായ വിജിത്ത് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യ, ആ ഭാര്യ ഭർത്താവിനോടും കുട്ടിയോടും ഒപ്പം ഭക്തയോടുകൂടിയല്ല, ഹിന്ദു ആയിരിക്കാം, പക്ഷെ ഒരു കൊലപാതകിയുടെ ഭാര്യ. അവരുടെ പ്രത്യേകത കൂടി നോക്കണം. അവരുടെ വീടിന് ഭയങ്കര സുരക്ഷയാണ് ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ട്. പക്ഷെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കാൻ അവർ കാണിച്ച ത്യാഗമാണ് ശബരിമലയിലേക്ക് പോകണം. അവരെ കയറ്റിയില്ല. പക്ഷേ ധർമ്മം എന്ന് പറയുന്ന, കുറച്ച് മുമ്പ് ഞാനൊരു ശ്ലോകം പറഞ്ഞ പോലെ, ഇത്രയും അധികം കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉള്ള ഈ കേരളത്തിൽ, ആ കോൺഗ്രസ്സുകാരുള്ള കേരളത്തിൽ, ബി ജെ പിക്കാരുള്ള കേരളത്തിൽ, നിരീശ്വരവാദികളുള്ള കേരളത്തിൽ, യുക്തിവാദികളുള്ള കേരളത്തിൽ, അവരുടെ ഭാര്യമാരോ അവരുടെ മകളോ കുലീനത, ഫെമിനിസ്റ്റുകളല്ലാതെ, ഫെമിനിസ്റ്റുകളിൽ തന്നെ ടോട്ടലി വന്നിരിക്കുന്നത് 5 പേരാണ്. അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരു കൊലപാതകിയുടെ ഭാര്യയായിട്ടുള്ള ചേർത്തലയിൽ നിന്ന് വന്നിരിക്കുന്ന 5 പേരും. കൊലപാതകി എന്ന് ഞാൻ പറഞ്ഞത് ഇന്നത്തെ പത്രത്തിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ്. ഇവരല്ലാതെ ഒരു സ്ത്രീയും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്ത്രീകൾ, അവരെ പറഞ്ഞയക്കാൻ CPM-ക്കാർക്കും DYFI-ക്കാർക്കും SFI-ക്കാർക്കും പറ്റിയില്ല. കേരളമെമ്പാടും വീട് വീടാന്തരം കയറിയിറങ്ങി DYFI-ക്കാരും SFI-ക്കാരും CPM-ക്കാരും, നിങ്ങൾ ശബരിമലയിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോലീസ് സംരക്ഷണയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് പ്രചോദിപ്പിച്ചു, പൈസ കൊടുക്കാൻ ശ്രമിച്ചു, പാർട്ടിയുടെ പൊസിഷൻ വരെ കൊടുക്കാൻ ശ്രമിച്ചു. ഈ വീട് വീടാന്തരം കയറി ഇറങ്ങിയവരുടെ ഭാര്യമാരോ മക്കളോ പോലും തയ്യാറായില്ല. അതിൻ്റെ മഹത്വം നോക്കുക, ധർമ്മത്തിൻ്റെ മഹത്വം നോക്കുക. ഇത്രയുമധികം ആൾക്കാർ പിണറായി വിജയൻ സാറിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നു, മറ്റ് ജയരാജിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ സാധിക്കുന്നു, CPM-ൻ്റെ ഉദ്ഘാടന സമ്മേളനങ്ങളിലും മറ്റ് ഗവൺമെൻറ് പ്രവർത്തികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പല ഔദ്യോഗിക കർമ്മങ്ങളിലും CPM-ക്കാർക്ക്, കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരെ എത്തിക്കാൻ സാധിച്ചിട്ടും ഈ വനവാസികളെ പോലും ഒരാളെ ഭക്തിയോടുകൂടി ശബരിമലയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വേണം എന്ന്, ദർശനം വേണം എന്ന് പറഞ്ഞ് എത്തിക്കാൻ സാധിച്ചില്ല. ധർമ്മത്തിൻ്റെ അഗാധത ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെയുള്ളവർ വരുമ്പോഴേ തടയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളൂ. 50-നും 60-നും ഇടയ്ക്കുള്ള വനിതാ പോലീസ് സന്നിധാനത്ത് നിന്ന് തൊഴുന്ന കാഴ്ച കണ്ടു ആരും എതിർത്തില്ല. പോലീസ് വേഷത്തിലാണ് ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുതത്. അത് അസാധാരണമായിട്ടുള്ള ഫോട്ടോ ആയിട്ട് വന്നിട്ടുമുണ്ട്. ആരും തടഞ്ഞില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും അധികം ഭാരതം മുഴുവനും നിറഞ്ഞിരുന്ന ഒരു പാർട്ടി ഇപ്പം കേരളത്തിൽ ഭരിക്കുന്ന, കേരളത്തിൽ മാത്രം അവസാനത്തെ ഭരണം നടത്തുന്ന ഈ ഒരു മുഖ്യമന്ത്രിയുടെ പാർട്ടി ഇത്രയും ചങ്കൂറ്റവും ധാർഷ്ട്യവും, ഒത്തിരി അധികം CITU-ക്കാരും DYFI-ക്കാരും SFI-ക്കാരും CPM-ക്കാരും
പിന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വ്യക്തിയെയോ അര ഡസൻ വ്യക്തികളെയോ 10-നും 50-നും ഇടയ്ക്കുള്ളവരെ ശബരിമലയിൽ കയറ്റാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അഞ്ജു എന്ന് പറഞ്ഞു വന്ന വ്യക്തിയെ പോലീസ് തന്നെ പിന്തിരിപ്പിച്ചയച്ചു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതാണ് ധർമ്മത്തിൻ്റെ നിലവാരത്തിൽ ജനങ്ങൾ തന്നെത്താനെ പ്രവർത്തിച്ചത്. ഇതാണ് ധർമ്മം എന്ന് പറയുന്നത്. ധാരയതീതി ധർമ്മ ധർണാത് ധർമ്മ, സ്വയം തീരുമാനിച്ചു ഹൈന്ദവ ജനത. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുടെ കുടുംബാംഗങ്ങളും പോകണ്ട എന്ന് തീരുമാനിച്ചു. കുറേ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും മാത്രമാണ് കയറിയത്. അതും 4 അബ്നോർമൽ ആയിട്ടുള്ളത് എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള വിവരണങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുകൂടി അറിയിക്കുന്നു. ഇതാണ് ധർമ്മരാജ്യം ഭാരതം എന്ന് പറയുന്നത്. പ്രണാമം, നമസ്കാരം.